ജീവിതം വളരെ സ്വച്ഛന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ചില്ലറ പൊല്ലാപ്പിലൊക്കെ സുരാജ് എന്ന് പെട്ടു വിവാദങ്ങളിൽ. ഓർമ്മയുണ്ടോ വിവാദം? ഓർമ്മയുള്ള ഒരു വിവാദമാണ് പറവൂർ. പറവൂർ അതെ, സ്ത്രീ പീഡന കേസ്. സ്ത്രീ പീഡനം ഒന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ഹോബിയാണോ സുരാജിന്? ഒരിക്കലുമില്ല. സ്ത്രീകളെ ഇങ്ങനെ ഫോൺ വിളിച്ച് പീഡിപ്പിക്കാറുണ്ട്, അല്ലാതെ ഒരു പീഡനത്തിന് ഇതുവരെ പോയിട്ടുമില്ല. പക്ഷെ നമ്മുടെ മണ്ടയിൽ ആരോപിക്കപ്പെട്ടു, അത് എന്തിനാണെന്നുള്ളത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ചുമ്മാ അങ്ങനെ ആൾക്കാരെ ആരോപിക്കും? അത് ഈ കാശിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ആ പിടിച്ചിട്ടുണ്ട്, പിടിക്കുകയും ചെയ്തു അവരെ. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞാൻ പിടിപ്പിക്കുകയും ചെയ്തു. അന്ന് പോലീസ് ഇവര് നാല് പേരോ? കറക്റ്റ്. ഈ നാല് പേരെ നേരത്തെ അറിയായിരുന്നു? ഇല്ല, ഇവര് നാല് പേരും കൂടി വന്നിട്ടാണ് ഇങ്ങറ്റത്തേക്കുന്ന കക്ഷിയിലെ അവരായിരുന്നു. സുരാജ് പക്ഷേ അന്ന് വരണ്ടുപോയി. വരണ്ടെന്ന് സാറേ, ആ അവസ്ഥ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരനാണെന്ന് സമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക അവസ്ഥ, അത് ശരിക്കും അനുഭവിച്ചവർക്ക് മാത്രമേ ഒരല്പമെങ്കിലും പിടികിട്ടൂ. അല്ലാത്തവർ പറയും അവനത് വേണം, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അവനത് വേണം. എന്തിനാണ് എനിക്കത് വേണം എന്ന് എന്നോട് അങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല. ഞാൻ എല്ലാ സിനിമകളിലും അഭിനയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വെറുപ്പുള്ള ആൾക്കാർ. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ. അടുത്ത സുഹൃത്തുക്കൾ പോലും ആ പറവൂർ പീഡന കേസ് പ്രതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പലരും എന്നെ വിളിക്കാതായി ഫോണിൽ പോലും. അത് ശരി. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിച്ച്, സുരാജ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. ആരെ ചോദ്യം? അല്ല, മറ്റേ പറവൂർ കേസുമായിട്ട്. ഞാൻ പറഞ്ഞു എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് ചോദിച്ചു, സാർ ഈ വൈകുന്നേരം ഇറങ്ങുന്ന ചില പത്രങ്ങളിൽ, മെയിൻ പത്രങ്ങളിലൊന്നും വാർത്ത ഒന്നും വന്നിട്ടില്ല, അതിലിങ്ങനെ അവരുടെ പത്രം വിറ്റഴിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതായിരുന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഏയ് അതിന് സുരാജ് കേസിലില്ലല്ലോ. സാർ പിന്നെ എന്തിനാണ് സാർ ഈ യുവ കോമഡി ഹാസ്യതാരം? അത് സുരാജ് വിളിച്ച് ചോദിക്കുക. അപ്പോൾ സുരാജ് ആയിരിക്കില്ല. അങ്ങനെ ഒരു സിനിമയും ബന്ധപ്പെട്ട് ഒരാളെയും പിടിക്കപ്പെട്ടിട്ടില്ല. കുട്ടിയെ ഇപ്പം തന്നെ 5 തവണ ചോദ്യം ചെയ്തു. അങ്ങനെ സുരാജ് ഉണ്ടായിരുന്നെങ്കിൽ സുരാജിനെ, പിന്നെ സുരാജുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആ കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഒരു ഓർമ്മയില്ല ഇത് എവിടെ വെച്ചിട്ടാണെന്ന്. ഇത് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഇത് ഏത് പടത്തിൽ? അപ്പോൾ പറവൂര് വെച്ചിട്ട് തന്നെ പ്രമാണി എന്ന് പറയുന്ന ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട്. അപ്പുറത്ത് ആൾക്കാരെല്ലാവരും നിൽക്കുകയാണ്. അവിടെ നിന്ന് ആരെല്ലാം ഫോട്ടോ എടുക്കാൻ വരുന്നു. അവർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ പീഡനക്കത്തിൽ അങ്ങനെ ഉണ്ടോ അതോ വല്ല തല്ല് കേട്ടത്തിൽ അങ്ങനെ ഉള്ളതാണോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവർ പറയും അവന് ജാടയെന്ന്. അപ്പോൾ ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും ഞാൻ നിന്ന് കൊടുക്കും. ആ അല്ല, അപ്പോൾ ഇതൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നു, ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് അവർക്കാകെയുള്ള ഇത് തെളിവ് എന്ന് പറയുന്നത്. അല്ല, ഇത് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുത്തെന്നും പറഞ്ഞിട്ട്, അല്ല സുരാജ് ഇതിലില്ല, പിന്നെ എന്തിനാണ് സുരാജ്? ഞാൻ പറഞ്ഞു, സാർ ഈ പത്രങ്ങളിലെല്ലാം വന്ന് പല ആൾക്കാരും എന്നോട് വിളിച്ച് ചോദിക്കുന്നു സുരാജ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ഇങ്ങനെ. അത് സുരാജിൻ്റെ ഇനിയെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെന്നെ ഇങ്ങനെ മാനസികമായിട്ട്, കാര്യം നമ്മളൊരു കല്യാണത്തിന് പോയാലും അത് പറഞ്ഞു മാറി നിന്ന് സംസാരം. അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൈയടിച്ച് വരുന്ന ഒരു പ്രവണതയായിരുന്നു. പക്ഷേ അന്ന് ഈ പല ആൾക്കാരും ട്രെയിനിലാണ് വരുന്നത്, ഈ ട്രെയിനിൽ ഈ സാധനം വിൽക്കും. അപ്പോൾ അതിൻ്റെ കോപ്പി, ഓ സുരാജ് കൊള്ളാം. പല ആക്ട്രസ്സും പല ആക്ടറും ഇങ്ങനെ വെച്ചിട്ട്, ഓ സുരാജ് എന്താ സംഭവം? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അറിയില്ല, അറിയില്ലെങ്കിൽ അത് ഇങ്ങനെ ഫോട്ടോ ഇതൊക്കെ വന്നിട്ട് വാർത്ത വരുമോ? 57-ാം പ്രതിയാണെന്നല്ലോ വന്നത്. 57-ാം പ്രതിയോ?
അങ്ങനെ ഞാൻ വീണ്ടും സാറിനെ വിളിച്ചു. സാർ, ഈ 57 പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ഇന്ന് വൈകുന്നേരവും വന്നു സാർ. സുരാജ് ആകെ 22 പേരെ പിടിച്ചിട്ടുള്ളൂ, 57 പ്രതി എന്ന് അവർ നിശ്ചയിച്ചാൽ മതി. എൻ്റെ പൊന്നു സുരാജ്, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നീ ഈ കേസിലില്ല, ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ നിന്നെ അറിയേയില്ല, പിന്നെ നീ എന്തിനാ? ഞാൻ പറയും, സാർ ഈ പത്രങ്ങളിൽ വരുന്നു, ഈ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്ന പത്രത്തിൽ വരും. ഞാൻ എന്ത്, എൻ്റെ പൊന്നു സുരാജ്, എനിക്ക് ഇന്ന് ആ പത്രം അടച്ചു കൂട്ടാൻ പറ്റുമോ? നീ വിളിച്ചു ചോദിക്ക്. അങ്ങനെ ഞാൻ ആ ഒരു പത്രാധിപനെ ഞാൻ വിളിക്കുകയാണ്. ഹലോ ചേട്ടാ, ഞാൻ സുരാജാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ, ശരിക്കും നിങ്ങളിത് അന്വേഷിച്ചോ? വച്ചിട്ട് പത്ര ധർമ്മം നീ എന്നെ പഠിപ്പിക്കണ്ട, വച്ചിട്ട്. ഞാൻ പറഞ്ഞ്, ചേട്ടാ ഇത് യുവ കോമഡി, യുവ കോമഡി ഹാസ്യതാരം നീയുള്ള, പിന്നെ വച്ചിട്ട്. അത്തരത്തിൽ അപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ആരോട് പറയാൻ പറ്റും? ഞാൻ ഈ പത്രക്കെട്ടെല്ലാം കൂടെ കൊണ്ടുവന്ന് എൻ്റെ വൈഫിൻ്റെ കൊടുത്തു. വൈഫ് എടുത്ത് നോക്കിയിട്ട്, ചേട്ടൻ വിഷമിക്കണ്ട, എന്തായാലും ചേട്ടൻ എന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, നാട്ടുകാരെയല്ല. എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ കൂടെയുണ്ട്, അത്ര എനിക്ക് ധൈര്യം തന്നത് എൻ്റെ വൈഫാണ്. ഇല്ല എങ്കിൽ ദൈവസത്യമായിട്ടും ഞാൻ ചിലപ്പോൾ ഭ്രാന്തനായിട്ടോ, കാര്യം നമ്മളൊരു തെറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇത് ഞാൻ പറഞ്ഞാൽ അവർക്ക് എന്തോരം അവ അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലും ഇതുള്ളൊരു അനുഭവം ഒരാൾക്ക് വരണം. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചൊരു വല്ലാത്ത അവസ്ഥ. എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്താണ് ഇങ്ങനത്തെ പത്രത്തിൽ ഇത് വരുന്നത്?